നമസ്കാരം സ്വാഗതം പഞ്ചായത്ത് ഓഫീസിൽ സഹജീവനക്കാരുടെ ഒഴിച്ച് കത്തിക്കാൻ ശ്രമം ഈ ശ്രമം നടത്തിയ യു ഡി പോലീസ് കസ്റ്റഡിയിലായി സംഭവം സുനിൽകുമാറാണ് പ്രതി ജോലിക്ക് വീഴ്ച വരുത്തിയതിന് സസ്പെൻഷൻ വരുമെന്ന ഭയന്നാണ് പഞ്ചായത്തിലെ ക്ലാർക്ക് ഓഫീസിനുള്ളിൽ പെട്രോൾ ഒഴിക്കുകയും സഹപ്രവർത്തകരെ തീ കൊളുത്താൻ ശ്രമിക്കുകയും ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലിനായിരുന്നു സംഭവം ഓഫീസിൽ അതിക്രമം കാണിച്ചതിന് സുനിൽകുമാറിനെ പഞ്ചായത്ത് ഡയറക്ടർ സസ്പെൻഡ് ചെയ്തു മലപ്പുറം ജില്ലയിൽ നിന്ന് ആറുമാസം മുൻപ് സ്ഥലം മാറി കടനാടെത്തിയതാണ് സുനിൽകുമാർ പല ദിവസങ്ങളിലും ഓഫീസിൽ എത്താറില്ല ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്നു ഡ്യൂട്ടിക്ക് എത്താത്ത ദിവസത്തെ ഒപ്പ് തിരിച്ചു വന്ന ശേഷം രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നു തുടങ്ങി ഒട്ടേറെ പരാതികൾ സുനിൽന് എതിരെ ഉണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്സൺ പുത്തങ്കണ്ടൻ പറഞ്ഞു കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിരുന്നു ഇതിനിടെ കഴിഞ്ഞ ദിവസം സസ്പെൻഷൻ ഉണ്ടാകുമെന്ന് അറിഞ്ഞതോടെ ഉച്ചയ്ക്ക് ശേഷം രണ്ടു കുപ്പി പെട്രോളും വാങ്ങിയാണ് വന്നതെന്ന് മറ്റു ജീവനക്കാർ പറയുന്നു അസിസ്റ്റന്റ് സെക്രട്ടറി പി ടി ബിനോയിയെ കെട്ടിപ്പിടിച്ചാണ് ദേഹത്ത് പെട്രോൾ ഒഴിച്ചത് പഞ്ചായത്ത് സെക്രട്ടറി കെ മനോജ് ജീവനക്കാരായ ശൈലശ്രീ മഞ്ജു ബിന്ദു എന്നിവരുടെ ദേഹത്തും പെട്രോൾ വീണു ജീവനക്കാരിൽ പലരും പുറത്തേക്കോടി തീപ്പെട്ടിയെടുത്ത് കത്തിക്കാൻ ശ്രമിച്ചെങ്കിലും മറ്റു ജീവനക്കാർ പിടിച്ചു മാറ്റി ഓഫീസിൽ അക്രമം കാണിക്കുകയും മൊബൈൽ ഫോണുകൾ എറിഞ്ഞു പൊട്ടിക്കുകയും ചെയ്തതായി ജീവനക്കാർ പറയുന്നു സെക്രട്ടറി മനോജും അസിസ്റ്റന്റ് സെക്രട്ടറി ബിനോയും പ്രവിതാനത്തെ ആശുപത്രിയിൽ ചികിത്സ തേടി ഫയർഫോഴ്സ് എത്തി ഓഫീസ് കഴുകി വൃത്തിയാക്കി ഇവിടത്തെ നീതിന്യായ വകുപ്പുകൾക്ക് വേണ്ടത്ര ശക്തി ഇല്ലാത്തതിനാലാണ് അക്രമാസക്തരാകുന്ന മനുഷ്യർ മറ്റുള്ളവർക്ക് നേരെ ഇത്തരം പ്രവർത്തികൾ ചെയ്യാൻ മുതിരുന്നത് പ്രതിദിനം മനുഷ്യർ അക്രമാസക്തരായി തീരുന്നു ഇന്ന് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ ഭയപ്പെടുത്തുന്നതാണ് ആരെങ്കിലും തല്ലി ആരെങ്കിലും പീഡിപ്പിച്ചു ആരെങ്കിലും വെടിവെച്ചു മറ്റൊരാളെ ബോംബെറിഞ്ഞു പെട്രോൾ ഒഴിച്ചു എന്നിങ്ങനെ നിരവധി സംഭവങ്ങളാണ് വാർത്തകളിൽ നിറയുന്നത് ജനങ്ങൾ ഇതിനകം അക്ഷരാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങളിൽ നിന്ന് വിറയ്ക്കുകയാണ് നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള നമ്മുടെ കേരളത്തിൽ ഇത്തരം തരം താഴ്ന്ന പ്രവർത്തികൾ എന്തുകൊണ്ടാണ് നടക്കുന്നതെന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥകളിൽ ഉണ്ടാകുന്ന പാളിച്ചയാണെന്നെ പറയാൻ സാധിക്കൂ പണം കൊണ്ടും രാഷ്ട്രീയം കൊണ്ടും പല കുറ്റകൃത്യങ്ങളിൽ നിന്നും പ്രതികൾ മോചിതരാകുന്നു ചെയ്യുന്ന തെറ്റിനുള്ള തക്ക ശിക്ഷ ലഭിക്കാതെ പോകുന്നു നിരപരാധികളായ ചിലർ പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്നു ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇതിനൊക്കെ മാറ്റം വന്നാൽ മാത്രമേ മനുഷ്യ മനസ്സുകളെ ഞെട്ടിക്കുന്ന ഇത്തരം സംഭവങ്ങളിൽ നിന്ന് നമ്മൾ മോചിതരാകൂ അല്ലാത്ത പക്ഷം മനസാക്ഷിയെ ചോദ്യം ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾ തുടർ കഥകളാകുക തന്നെ ചെയ്യും കൊടും ക്രൂര കൊലപാതകങ്ങളും മറ്റും നടത്തുന്നവരും അത്തരം പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നവരും യുക്തിസഹമായി ചിന്തിച്ച് മുന്നോട്ടു നീങ്ങുന്ന ക്രിമിനലുകളാണ് കോട്ട നേട്ടങ്ങളെക്കുറിച്ച് ഇവർക്ക് നന്നായി അറിയാം ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്നുണ്ടാകുന്ന കോട്ടങ്ങൾ വർദ്ധിപ്പിച്ചാൽ കുറ്റകൃത്യങ്ങൾ ഒരു അളവ് വരെ കുറയ്ക്കാൻ സാധിക്കും കേരളത്തിലേതുപോലെ ജാഗരൂകരായ സിവിൽ സമൂഹവും ചാനലുകളും പത്രങ്ങളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഉണ്ടായിട്ടും പല കുറ്റകൃത്യങ്ങൾ ഒരു ഘട്ടമാകുമ്പോൾ തേഞ്ഞുമാഞ്ഞു പോകുന്നു പണമുള്ളവരോ രാഷ്ട്രീയ പിടിപാടുള്ളവരോ ഒരു കൊലപാതകം നടത്തി കാര്യം നേടിയ ഒരു കുറ്റവാളിയാണെങ്കിൽ അവർ കൂടുതൽ വലിയ കുറ്റം ചെയ്യുന്നത് സ്വാഭാവികവും യുക്തിസഹമാണ് എന്തെന്ന് വച്ചാൽ അവർക്കറിയാം കുറച്ചു ദിവസത്തെ ചോദ്യം ചെയ്യൽ സഹിച്ചാൽ മതി പിന്നീട് ജാമ്യത്തിലിറങ്ങി മൂങ്ങ ശിക്ഷിക്കപ്പെട്ടാൽ തന്നെ പരോളിലിറങ്ങി മൂങ്ങ ഇങ്ങനെ ഇറങ്ങി മുങ്ങിയവരെ കുറിച്ച് ചാനലുകൾ പോലും വാർത്തകൾ കൊടുക്കാറില്ല ചുരുക്കി പറഞ്ഞ ക്രിമിനലുകൾക്ക് കുറ്റകൃത്യങ്ങളുടെ സാധ്യതകളെ കുറിച്ചും ഫലങ്ങളെക്കുറിച്ചും നല്ല ധാരണയുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ നാട് ഇനിയും നന്നാകാത്തത് ന്യൂസ് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അമർത്തൂ